ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ടാണ്. അതായത് ഒരു 2 കിലോയ്ക്ക് അടുത്ത് ഭാരമുള്ള ഒരു മീൻ, ഇത് സാൽമൺ ആണ്. അതിനെ ഞാൻ വെട്ടി കഴുകി ചെതുമ്പലൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഡ്രസ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് നിർത്തിപ്പൊരിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ക്രിസ്മസിന് ഐറിഷുകാർ, അതായത് യൂറോപ്യൻസൊക്കെ പൊതുവായിട്ട് ഹോൾ ഗ്രില്ല് ചെയ്തെടുക്കും മീനെ. അപ്പം നമ്മൾ നമ്മുടെ ഒരു കേരള ഫ്ലേവറോടെ ചേർത്തുകൊണ്ട് ഇവനെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം. നമുക്ക് ഇതിൻ്റെ ഓരോ 2-3 സ്റ്റേജായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് ഞാനിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇതിനാവശ്യമായ ഇതിൻ്റെ മേളിൽ പുരട്ടാനുള്ള മസാല നമുക്കെടുക്കാം. അതായത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതുപോലെ ഗ്രില്ല് ചെയ്യുന്നതിനുള്ള മസാലയാണ് നമുക്ക് എടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ഫുൾ ലെമൺ, വലിയ ലെമണാണ്. അതിൻ്റെ നീര് മൊത്തം എടുക്കണം നമുക്ക്. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ടേസ്റ്റ് നോക്കിയിടണം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇവനെ നന്നായിട്ട് പേസ്റ്റ് പോലാക്കി ഇതിനകത്ത് മീനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മീനൊന്ന് സ്ലൈസ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാൻ കാണിക്കാം. ഈ പേസ്റ്റിനകത്ത് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ കൊടുക്കണം. നമ്മൾ ഈ മീനകത്തോട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂറോളം അവനെ നമ്മൾ അതിൻ്റെ ഈ കീറിയ വിള്ളലിലോട്ട് വരഞ്ഞ് വെച്ച് അതിനകത്തോട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇവനെ നമുക്ക് 1 മണിക്കൂറോളം 2 സൈഡിലും തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കൊടുത്തോളൂ. എന്നിട്ട് നമുക്ക് 1 മണിക്കൂറോളം ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇങ്ങനെ അതിനുശേഷം നമുക്ക് അടുത്ത നമ്മുടെ പ്രോസസ്സിലോട്ട് പോകാം. 3 സ്റ്റേജാണ്, അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് പോകാം. ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വെക്കാനുള്ള ക്യാരറ്റ്, പാർസ്നിപ്പ്, പൊട്ടറ്റോ എന്ന വെജിറ്റബിൾസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല നീളത്തിൽ അരിഞ്ഞിങ്ങനെ വെച്ചേക്കാണത്. ഇതിനെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് 1/2 കുക്കാക്കി എടുക്കണം. നമ്മുടെ ബോയിൽ ചെയ്ത വെജിറ്റബിളിനകത്തോട്ട് 20 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്ത കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിത് മീനകത്ത് അപ്ലൈ ചെയ്യാനുള്ളതാണ്, മീനകത്ത് ചേർത്ത് ബേക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത 3rd സ്റ്റേജാണ്. ഫിഷിന് വേണ്ടിയിട്ട് ഒരു മസാല നമുക്ക് ഉണ്ടാക്കണം. സാധാരണ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന മാതിരി വാഴയിൽ പൊതിഞ്ഞുള്ള മീൻ ഉണ്ടാക്കുന്ന അത് സെയിം മസാല തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും. കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് ഒരു മസാല ഉണ്ടാക്കും, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത നമ്മുടെ 3rd സ്റ്റേജാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്ത് പാനിനകത്തോട്ട് നമ്മൾ 3 പച്ചമുളക് ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി 1 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ടും. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഉള്ളി, മീഡിയം സൈസ് 2 സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് അതങ്ങോട്ട് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് വാടി, ഒത്തിരി കുക്കറിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതിൻ്റെ ഒന്ന് ഈ സവാളയുടെ ഇതൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നല്ല പാകത്തിന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, 3 ടൊമാറ്റോ മീഡിയം സൈസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഇനി ഓഫ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ ഹോൾ സാൽമണി ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവനെ നമ്മൾ വാഴലിക്കത്തോടെ കിടത്തിയേക്കാണ് ട്രേക്കകത്ത് വെച്ചിട്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ ഉണ്ടാക്കുന്ന ആ മസാല ഇതാണത്, അവനെ നമുക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കുക. ആദ്യമേ അവൻ്റെ വയറിനകത്തോട്ടൊക്കെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അവനെ ഓക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇനി എൻ്റെ അടിവശത്ത് കുറച്ചിട്ട് കൊടുക്കാം നമുക്ക്. നമ്മൾ അങ്ങോട്ട് പൊക്കിയിട്ട് ഇതിൻ്റെ അടിയിലോട്ട് അങ്ങോട്ട് കൊടുക്കായിട്ട് അങ്ങനെ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ 1 സൈഡ് നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി കൊണ്ട് ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമ്മൾ ഇങ്ങനെ വരഞ്ഞ് വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് നമ്മൾ നാരങ്ങ, അതുപോലെ ഓറഞ്ച്, വീണ്ടും ഒരു നാരങ്ങ സ്ലൈസ് ചെയ്തത്, വലിയ ലെമണാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നിർത്തി കൊടുക്കുക. നമ്മുടെ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് മാർക്ക് ഇവിടെയാണത്,
ഫാൻ ഹീറ്റിലാണ് ഇട്ടേക്കുന്നത്. അതായത് 4 വയസ്സും ഒരേപോലെ വെന്ത് വരും, നമുക്ക് തിരിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ അതിൻ്റെ ഡിഗ്രി എടുത്തേക്കുന്നത് 180 ഡിഗ്രിയിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ടെമ്പറേച്ചർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തോട്ട് ഇത് കയറ്റി വെക്കുമ്പോൾ ഓൾറെഡി ഞാൻ 0-1 വെച്ച് ആയിരിക്കുകയാണിത്. 10 മിനിറ്റ് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓവനകത്തോട്ട് നമ്മൾ ഇവനെ അങ്ങോട്ട് കയറ്റി വെച്ചു. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കും, അപ്പോൾ അറിയാം അത് വെന്തോ ഇല്ലയോ എന്ന്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ബേക്ക് ചെയ്യാനുള്ള വെജിറ്റബിൾസ് റെഡിയാക്കി ഹാഫ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അവനെ എൻ്റെ സൈഡിലോട്ട് നമുക്ക് 2 സൈഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ ജ്യൂസി ആയിട്ട് ഇതിൻ്റെ എല്ലാം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്രേവിയും എല്ലാം ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോയിൽ പേപ്പറോട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഇനി നമുക്കൊരു 25 മിനിറ്റ് നല്ല ചൂടാണ് ഓവന് കയറ്റി വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഹോൾ ഫിഷ് ഗ്രില്ല് ചെയ്ത് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ തുറക്കാൻ പോവാണ്. വാഴയിലേക്ക് നല്ല രസമായിട്ട് മാറിയിട്ടുണ്ട്. ഓഹോ. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റാം. ആഹാ, മാറ്റി വെക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിവിടെ നേരെ എൻ്റെ നടുക്കുന്ന അങ്ങോട്ട്. ആഹാ, നല്ല സ്വയംഭനായിട്ട് ഓറഞ്ചും നാരങ്ങാനീരും സ്പൈസിയും എല്ലാം കൂടെ കൂടി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാസ്നിപ്പോടെ അങ്ങോട്ട് വെക്കാം. നല്ല ചൂടുണ്ട്. വായിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയേണ്ടി വരും. അപ്പം ഞാനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്നും പറയാനില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ജ്യൂസിയാണ്. ഇത് കരിഞ്ഞിരിക്കുമല്ല, ബേക്ക് ചെയ്ത് എടുത്തത് കൊണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നട നമുക്ക് നോക്കിയാലറിയാം. ഇങ്ങനെപ്പോണ്ട് നല്ല അടന്നടന്ന് വരുന്ന പീസുകളാണിത്. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി നല്ല എരിയുണ്ട്, സ്പൈസിയാണ്. ഇനി ഗ്രേവി ആയിട്ടുള്ളത് താഴെ നമ്മുടെ ഗ്രേവി ഇരിപ്പുണ്ട്. നേരത്തെ മുക്കി നമുക്കിങ്ങനെ കഴിക്കാം. ഒന്നും പറയാനില്ല, വളരെ വളരെ നല്ല ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും എൻജോയ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.